ഹലോ ഫ്രണ്ട്സ്, മിക്കുന്നോക്കാൻ സ്കൂളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുന്ദരകാന്തിപുരത്തിലെ സൂര്യകാന്തി ചെടിയുടെ പാടശേഖരത്തിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് കുടുംബത്തോടൊപ്പം പ്രകൃതിയെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ തമിഴ്നാട്ടിലെ സുന്ദര പാണ്ഡ്യപുരത്തോട്ട് പോവുക. ട്രിവാൻഡ്രത്തു നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് സുന്ദര പാണ്ഡ്യപുരം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗ്രാമം ഉള്ളത്. ഇവിടുത്തെ സൺഫ്ലവർ ഫീൽഡ്, അതായത് സൂര്യകാന്തി പാടശേഖരങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സൂര്യകാന്തി പാടങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രത്യേകതകളുണ്ട്. ഓരോ സൂര്യകാന്തിയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 300 മുതൽ 400 ഗ്രാം വരെയും, അതോടൊപ്പം 1 kg വരെ വെയിറ്റ് വരുന്ന സൂര്യകാന്തിയുടെ പൂക്കൾ വരെ ഇവിടെ അവൈലബിളാണ്. രാവിലെയും അതോടൊപ്പം തന്നെ വൈകിട്ടുമാണ് കൂടുതലായിട്ടും നമുക്ക് ഹൈലൈറ്റായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ആ ഒരു ചൂടിൻ്റെ തീവ്രത കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പക്കാ ടൈം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും പോയിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓസിന് പോയി കാണാമെന്ന് വിചാരിക്കേണ്ട. 25 രൂപ എൻട്രി ഫീസ് വാങ്ങിച്ചിട്ട് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കടത്തിവിടുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നിരവധി സഞ്ചാരികൾ ഈ ഒരു സൂര്യകാന്തി പാടത്തിലോട്ട് കയറുകയും അതോടൊപ്പം തന്നെ ചെടികളൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ടും കാണപ്പെടുന്നു. മലയാളികളുടെ ഒരു ചാകര തന്നെയായിരുന്നു ഈ ഒരു സൺഫ്ലവർ ഫീൽഡിൽ സൂര്യകാന്തി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടി ഉള്ള തിരക്ക്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയുമായിട്ടാണ് രാവിലെ തന്നെ സൂര്യകാന്തി ചെടി കാണണമെന്ന് വീട്ടിൽ നിന്ന് തിരിച്ചത്. ഏകദേശം 4 മണിക്കൂറോളം യാത്ര സമയം എടുത്തിട്ടാണ് തെങ്കാശി റൂട്ട് വഴി നേരെ നമ്മുടെ സുന്ദരപാണ്ഡിപുരത്തോട്ട് എത്തിയത്. അപ്പോൾ സഞ്ചാരികൾ ഈ ഒരു സ്പോട്ട് കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം വരിക. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അന്യൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാറക്കൂട്ടങ്ങളുടെ ആ ഒരു ലൊക്കേഷനും കൂടെ കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലേക്ക് സ്വാഗതം.